കേരള സംസ്ഥാന മൊബൈൽ ഫോൺ വ്യാപാര സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക്ക്ഡൌണിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മൊബൈൽ ഷോപ്പുകളുടെ ജീവനക്കാർക്ക് സൗജന്യ ഭക്ഷ്യ വസ്തുക്കളുടെ കിറ്റ് വിതരണം ചെയ്തു. 100 ഓളം കിറ്റുകളാണ് വിതരണം ചെയ്തത്. കേരള സംസ്ഥാന മൊബൈൽ ഫോൺ വ്യാപാര സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക്ക്ഡൌണിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മൊബൈൽ ഷോപ്പുകളിലെ ജീവനക്കാർക്ക് സൗജന്യ ഭക്ഷ്യവസ്തുക്കളുടെ കിറ്റ് വിതരണം ചെയ്തു. കേരള സംസ്ഥാന മൊബൈൽ ഫോൺ വ്യാപാര സമിതി പ്രവർത്തകർ വിവിധയിടങ്ങളിലെത്തിയാണ് ഭക്ഷ്യവസ്തുക്കളുടെ കിറ്റ് നൽകിയത്. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 100 ഓളം കിറ്റുകളാണ് നൽകിയത്. നിസാർ അഹമ്മദ്, സിവി ഇക്ബാൽ, ഷൈജു ചീക്കിലോട്, കുഞ്ഞുമോൻ, ഫിറോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക്ക്ഡൌൺ കാലത്ത് അവശ്യ സേവനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സൗജന്യമായി മൊബൈൽ ഫോൺ സർവീസ് ചെയ്തു കൊടുക്കുന്നതുൾപ്പെടെയുള്ള സേവനങ്ങൾ കേരള സംസ്ഥാന മൊബൈൽ ഫോൺ വ്യാപാര സമിതി ചെയ്യുന്നുണ്ടെന്ന് നേതാക്കൾ അറിയിച്ചു. കേരള മൊബൈൽ ഫോൺ വ്യാപാര സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി രാജ്യത്ത് നടക്കുന്ന കോവിഡ് പ്രയാസത്തിൽ ദുരിതം അനുഭവിക്കുന്ന മൊബൈൽ ഫോൺ വ്യാപാര സമിതിയുടെ അംഗങ്ങളും കച്ചവട കടയിലുള്ള സ്റ്റാഫുകൾക്ക് പ്രയാസവും ദുരിതവും അനുഭവിക്കുന്ന സ്റ്റാഫുകൾക്ക് മൊബൈൽ ഫോൺ വ്യാപാര സമിതി ഒരു കിറ്റ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നിരന്തരം കിറ്റ് കൊടുത്തു നിൽക്കുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മൊബൈൽ ഫോൺ വ്യാപാര സമിതി കട തുറക്കാനുള്ള ഒരു ആഹ്വാനവും അതിൻ്റെ ഭാഗമായി സ്റ്റാഫുകൾ എത്തുമ്പോൾ ആ സ്റ്റാഫുകൾക്ക് നമ്മൾ കഴിയുന്ന രൂപത്തിൽ സഹായിക്കുക എന്നൊരു നിലപാടിലേക്ക് മൊബൈൽ ഫോൺ വ്യാപാര സമിതി നീങ്ങുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കിറ്റുകൾ കൊടുക്കുന്നത്. 100 ഓളം വരുന്ന സ്റ്റാഫുകൾക്ക് കിറ്റ് ഞങ്ങൾ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും ലോക്ക്ഡൌണിൻ്റെ ഭാഗമായി കടകൾ പൂട്ടുമ്പോൾ ഓരോ കുടുംബത്തിലും ഓരോ അംഗങ്ങൾക്ക് വീട്ടിലുണ്ട് അംഗങ്ങൾ മൊബൈൽ ഫോണുമായും വ്യാപാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വീടുകളിലുണ്ടാകുന്ന ശോചനീയമായ അവസ്ഥ പരിഹരിക്കുവാൻ ഇതൊരു മൊബൈൽ ഫോൺ വ്യാപാര സമിതി അങ്ങനെ പ്രയാസമുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ഞങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു കിറ്റാണ്. കോഴിക്കോട് ജില്ലയിലും സംസ്ഥാന മൊബൈൽ ഫോൺ വ്യാപാര സമിതി സംസ്ഥാന തലത്തിലും മൊബൈൽ ഫോൺ സർവീസുകൾ ഡിപ്പാർട്ട്മെൻറ്റിൽ കോവിഡ് ബാധിച്ച് നിൽക്കുന്ന സഹായിക്കുന്ന ഹോസ്പിറ്റലുകളുടെ ഭാഗമായിട്ടും ആരോഗ്യ പ്രവർത്തകരുടെ ആളുകൾക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും മാധ്യമപ്രവർത്തകർക്കും എല്ലാവർക്കും ഇവിടെ ഒരു സർവീസ് കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഫ്രീ സർവീസാണ്, അതിന് പണമൊന്നും വാങ്ങുന്നില്ല.